ഇപ്പോൾ സ്വപ്ന എന്ന് പറയുന്ന ഒരു സഹോദരി ഇപ്പോൾ ടെലിഫോണിൽ വരുന്നു, അവരെ ആരെയോ നഷ്ടപ്പെട്ടു പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വപ്ന പറയൂ, താങ്കൾ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ വിളിക്കുന്നത് വടുവഞ്ചാലാണ്. എന്റെ വീട് ചൂരൽമലയാണുള്ളത്. എന്റെ റിലേറ്റീവ്സ് ഒക്കെ ഉള്ളത് മുണ്ടക്കൈയിലാണ്. മുണ്ടക്കൈ മട്ടത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അമ്മാവനെ അച്ചാച്ചനെ ഒന്നും കാണുന്നില്ല, ഒരു ഡീറ്റെയിൽസും കിട്ടാനായിട്ടില്ല. അവരുടെ പേരുകൾ എന്തൊക്കെയാണ് സ്വപ്ന? അച്ചാച്ചന്റെ പേര് രാമസ്വാമി, അമ്മാവന്റെ പേര് വിജയബാലൻ, പിന്നെ ബ്രദർ രാജേഷ്, അവരുടെ ഫാമിലി അങ്ങനെയുള്ള കുറെ പേരെയാണ്. ഒരു ഒരു വിവരവും ഇല്ല, അവരുടെ ഒന്നും ഒരു വിവരവും ഇല്ല. അവർ രണ്ടു ദിവസം മുന്നേ മുണ്ടക്കയിലുള്ള എൽ പി സ്കൂളിലെ ക്യാമ്പിലോട്ട് അവർ മാറിയെന്നാ പറഞ്ഞേ, പക്ഷെ ഇപ്പൊ ആ സ്കൂളൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നു മിഥുൻ എന്ന് പറയുന്ന ഒരാൾ ഈ രാമസ്വാമി വിജയബാലനെ ഇവരെ അന്വേഷിച്ച് ഇവിടെയൊക്കെ ഫോൺ ചെയ്തിരുന്നു. മിഥുൻ നിങ്ങളുടെ ബന്ധു തന്നെയാണോ? അതെ അതെ. മനസ്സിലായി. എന്തായാലും ഒരു 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 കാര്യം ചെയ്യാം, നമ്മുടെ അവിടുത്തെ വാർത്താ സംഘം ശ്രീകാന്ത് അതുപോലെ തന്നെ നമ്മുടെ സുർജിത് അയ്യപ്പത് നിങ്ങൾ രണ്ടുപേരും ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്. രാമസ്വാമി വിജയബാലൻ ഇവർ രണ്ടുപേരെ കുറിച്ച് ഈ മുണ്ടക്കയിൽ നിന്നും ഇവരെ കാണാതായി എന്നുള്ള കാര്യമാണ് രാജേഷ് ആൻഡ് ഫാമിലി. ഇവരെ കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈവായി തന്നെ നമ്മോട് പറയണം. ഇവരെ തേടി രാവിലെ തന്നെ മിഥുൻ എന്ന് പറയുന്ന ആൾ ചോദിച്ചിരുന്നു, രാമസ്വാമി വിജയബാലൻ രാജേഷൻ കുടുംബം. തീർച്ചയായിട്ടും നമ്മുടെ സ്വപ്ന നമുക്കൊരു അന്വേഷണം നടത്താം. സമാധാനമായിട്ടിരിക്കുക, നമുക്ക് പരമാവധി വലിയൊരു ദുരന്തമല്ലേ നടന്നിരിക്കുന്നത്, നമുക്ക് ഈ ആളുകളെ കുറിച്ചൊക്കെ വിവരം ലഭിക്കാൻ അല്പം സമയം എടുക്കുകയാണ്. താങ്കൾക്ക് മനസ്സിലാവുമല്ലോ കാര്യം, ഈ ഗതാഗത മാർഗങ്ങളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. പറഞ്ഞോളൂ. അപ്പൊ താങ്കൾ കാത്തിരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഇതിന് എന്തായാലും രക്ഷാദൗത്യം ഇപ്പോൾ വളരെ ഊർജ്ജസ്വലമായി നടക്കുന്നതാണ് നമ്മുടെ വാർത്താ സംഘം പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരല്പം സമയം എടുക്കും. സ്വപ്ന മുണ്ടക്കൈ ഇപ്പൊ മുണ്ടക്കൈയിലുണ്ടോ സ്വപ്ന? ഇപ്പോ ഇല്ല ഇല്ല, ഞാനിപ്പോ വേറെ സ്ഥലത്ത്, വടുവഞ്ചാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഓക്കെ. സ്വപ്നയുടെ ആരാണ് ഈ രാമസ്വാമി? എന്റെ അമ്മ, അമ്മാവൻ അച്ചാച്ചനാണ് രാമസ്വാമി, അമ്മാവനാണ് വിജയബാലൻ. രാജേഷോ? രാജേഷ് ബ്രദർ. ഓക്കെ ഓക്കെ. എന്തായാലും അവരെക്കുറിച്ച് നല്ല വാർത്തകൾ പെട്ടെന്ന് തന്നെ ലഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സ്വപ്ന ധൈര്യമായിട്ടിരിക്കൂ, നമ്മുടെ വാർത്താ സംഘം ഇവരെക്കുറിച്ച് അന്വേഷിക്കും. ഈ സ്കൂളിലാണല്ലോ ഇവർ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും സ്വപ്ന പറഞ്ഞു, നമുക്ക് നോക്കാം. ഇതേപോലെ ഈ വഴിക്കണ്ണുമായി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ ഈ ഓഫീസിലേക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും 24 ഹെൽപ്പ് ഡെസ്കിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, ഞങ്ങൾക്ക് കഴിയുന്ന സഹായങ്ങളൊക്കെ തീർച്ചയായിട്ടും ചെയ്യാം. അതേസമയം തന്നെ ഒരുപാട് വസ്തുക്കൾ ആവശ്യമുണ്ടെന്ന രീതിയിലുള്ള അറിയിപ്പുകൾ പല ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. ഉരുൾപൊട്ടലിൽ ഇപ്പോൾ 89 പേർ മരിച്ചു എന്ന വാർത്തയാണ് ഏറ്റവും അവസാന റിപ്പോർട്ട് കിട്ടുമ്പോൾ ലഭിക്കുന്നത്. എന്നാൽ ഈ മരണസംഖ്യ ഇനിയും ഉയരും എന്ന രീതിയിൽ അവിടുത്തെ പ്രദേശവാസികൾ സംസാരിക്കുന്നുണ്ട്. കൃത്യമായ ഒരു കണക്ക് ലഭിക്കാൻ കുറേയധികം സമയമെടുത്തു എന്ന് വരാം, കാരണം കുറച്ചധികം ആളുകളെ കാണാതായി എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. അവരെയൊക്കെ കണ്ടെത്താനും സമയമെടുക്കും. ഒരു നാടാകെ ഈ ഉരുൾപൊട്ടൽ ഒലിച്ചുപോയ സംഭവമാണ് ഈ മുണ്ടക്കയിലും അതുപോലെ ചൂരൽമലയിലും ഉണ്ടാകുന്നത്. ഈ അട്ടമല പോലെയുള്ള പ്രദേശം ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. എന്നാൽ മറ്റ് രണ്ട് സ്ഥലങ്ങളും ഏറ്റവും ദുരിതം പേറുന്ന, ദുരിതം പെയ്തിറങ്ങിയ പ്രദേശങ്ങളായി തന്നെ മാറുന്നു. ആർമി കൂടി എത്തിയതോടെ കാര്യക്ഷമമായ പ്രവർത്തനം നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ചൂരൽമലയിലെ ഒഴിച്ചുപോയ പാലത്തിന് പകരം സമാന്തരമായി ഒരു പാലം നിർമ്മിക്കാനുള്ള തകൃതിയായ ജോലികൾ അവിടെ നടക്കുന്നുവെന്നും നമ്മൾ മനസ്സിലാക്കുന്നു. രക്ഷാസേന, ഇന്ത്യൻ ആർമി രക്ഷാദൗത്യമായി ഇറങ്ങിയതോടെ കാര്യങ്ങൾ കൂടുതൽ ഇതായിട്ടുണ്ട്. അതുപോലെ നേവിയുടെ മുങ്ങൽ വിദഗ്ധന്മാരും രംഗത്ത് എത്തിക്കഴിഞ്ഞു.